നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം. സി പി എം നേതാക്കൾ രാജ്യത്തെ സേവിച്ച സൈനികരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഈ സംസ്കാരം കേരളത്തിൽ വളർന്നു വരുന്നെന്നും സി പി എമ്മും ഉദ്യോഗസ്ഥ വൃന്ദവും ഇതിൻ്റെ പ്രചാരകരായി മാറുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സൈനികരുടെ സർവീസിനെയും അവരുടെ ത്യാഗത്തെയും വില കുറച്ച് കാണുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് പ്ലീഡർമാർ അടക്കം മോശം പരാമർശം നടത്തുന്നുണ്ട്. ഇത്തരക്കാരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ആശങ്കയേറ്റി ഒമൈക്രോൺ കേസുകൾ ഉയരുന്നു. ഇതുവരെ 101 പേരിലാണ് ഒമൈക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ലോകത്തിലെ 91 രാജ്യങ്ങളിലാണ് ഇതുവരെ ഒമൈക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത്. വ്യാപനം വളരെ കുറഞ്ഞ ദക്ഷിണാഫ്രിക്കയിലെ ഡെൽറ്റ വേരിയൻറ്റിനേക്കാൾ വളരെ വേഗത്തിലാണ് ഒമൈക്രോൺ പടരുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു. ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിഫലമാക്കി എൽ ജെയിൽ പൊട്ടിത്തെറി. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ഔദ്യോഗിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ അനുനയ ചർച്ചകൾ നടന്നുവരുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞയാഴ്ച പുറത്തുവന്നിരുന്നു. എന്നാൽ ഷെയ്ഖ് പി ഹാരിസിൻ്റെ രാജിയോടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തുടരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. ഹാരിസിന് പുറമെ രണ്ട് സംസ്ഥാന സെക്രട്ടറിമാരും രാജിക്കത്ത് നൽകി. അംഗത്തിൽ അജയ്കുമാർ, അജേഷ് പ്രേം എന്നിവരാണ് രാജിക്കത്ത് നൽകിയത്. സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുൾപ്പെടെ കേരളത്തിലെ വലത് ഇടത് മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തിലെ രണ്ട് മുന്നണികളും താലിബാൻ മാതൃകയെ പിന്തുണയ്ക്കുകയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു. മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കന്മാരും ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല. താലിബാൻ മാതൃകയാണ് അവർ പിന്തുടരുന്നതെന്നും പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സുരേന്ദ്രൻ വ്യക്തമാക്കി. വ്യക്തിഗത വിവര സംരക്ഷണ ബിൽ 2019 സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് വ്യാഴാഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിച്ചു. കോൺഗ്രസ് എം പി ജയറാം രമേശ് രാജ്യസഭയിൽ ജെ പി സി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ സമിതി അധ്യക്ഷനായ ബി ജെ പി എം പി 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 ചൗധരിയായിരുന്നു റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ആദ്യത്തെ നിർദ്ദിഷ്ട ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ച് 2 ശേഷമാണ് നിയമം അവലോകനം ചെയ്ത് ജെ പി സി റിപ്പോർട്ട് സഭയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബില്ലിനെക്കുറിച്ചുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെക്കുറിച്ച് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ എത്ര റഫേലുകൾ വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ഫ്രഞ്ച് ഭരണകൂടം. പ്രതിരോധ മന്ത്രി ഫ്ലോറൻസ് പാർലെയാണ് പ്രസ്താവന നടത്തിയത്. ഇന്ത്യയ്ക്ക് പ്രതിരോധ സഹായം നൽകുന്നതിൽ തുറന്ന സമീപനമാണ് ഫ്രാൻസിനുള്ളത്. എത്ര വേണമെങ്കിലും റഫേൽ വിമാനങ്ങൾ കൈമാറും. പ്രതിരോധ രംഗത്ത് വേണ്ട എന്ത് സഹായവും നൽകാൻ ഫ്രാൻസ് ഒരുക്കമാണ്. കരാർ പ്രകാരമുള്ള 36 അവസാന ഘട്ടത്തിലെ കൈമാറ്റം ഉടൻ തന്നെ നടക്കുമെന്നും പാർലെ അറിയിച്ചു. ഇതുവരെ 26 റഫേലുകളാണ് കൈമാറിയത്. ഇനി കൈമാറാനുള്ള 10 ഇരട്ട എഞ്ചിനുള്ളതാണെന്ന പ്രത്യേകതയാണ് ഉള്ളത്. ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് അനുഗുണമായ റഫേലിൽ വരുത്തേണ്ട സാങ്കേതിക മാറ്റങ്ങളും ഫ്രാൻസിൽ പൂർത്തിയാക്കിയെന്ന് ഇന്ത്യൻ വ്യോമസേന കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 3404 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 22 മരണങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.